നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2,069 കോടിയുടെ മയക്കുമരുന്ന് ഉൾപ്പെടെ 4,650 കോടി പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്ത 3,475 കോടി രൂപയേക്കാൾ കൂടുതലാണ് മാർച്ച് 1 മുതലുള്ള ഈ വർഷത്തെ കണ്ടുകെട്ടലുകൾ. മാർച്ച് 1 മുതൽ ഓരോ ദിവസവും ഏകദേശം 100 കോടിയുടെ കണ്ടുകെട്ടലുകൾ നടക്കുന്നുണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അനധികൃതമായി സൂക്ഷിച്ച 489 കോടിയുടെ മദ്യവും ഇക്കൂട്ടത്തിലുണ്ട്. പിടികൂടിയവയിൽ 45% മയക്കുമരുന്നാണ് എന്നത് ശ്രദ്ധേയമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ പറഞ്ഞു. കള്ളപ്പണത്തിന്റെ അമിത ഇടപാടുകളും ഇക്കുറി കൂടുതൽ കണ്ടെത്തിയതായി അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഗുജറാത്ത്, പഞ്ചാബ്, മണിപ്പൂർ, നാഗാലാൻഡ്, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കാര്യമായ പിടിച്ചെടുക്കലുകൾ നടന്നിട്ടുണ്ടെന്ന് രാജീവ് കുമാർ പറഞ്ഞു. പ്രമുഖ നേതാക്കളുടെ വാഹനങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകാത്തതടക്കം അവരുടെ ചുമതലകൾ പാലിക്കുന്നതിൽ അലംഭാവം കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കുന്നത് ഉറപ്പാക്കും. പ്രചരണത്തിൽ രാഷ്ട്രീയക്കാരെ സഹായിക്കുന്നതായി കണ്ടെത്തിയ 106 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും കമ്മീഷൻ നടപടി സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എയർഫീൽഡുകളിലും ഹെലിപാഡുകളിലും കർശന നിരീക്ഷണം നടത്താൻ എല്ലാ ജില്ലാ മജിസ്ട്രേറ്റുകളോടും പോലീസ് സൂപ്രണ്ടുമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രാജീവ് കുമാർ അറിയിച്ചു. അതേസമയം ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു തിരഞ്ഞെടുപ്പിൽ ഇത്രയും 1,000,000,000 രൂപ ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചെടുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഇത്രയും തുക ഇവിടെ എത്തിയെങ്കിൽ അത് ഭരണകക്ഷിയുടെ അറിവില്ലാതെയും സ്വാധീനമില്ലാതെയും നടക്കില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തന്നെയായിരുന്നു ഇതിന് പിന്നിലെ ലക്ഷ്യമെന്നത് പച്ചയായ ഒരു സത്യം മാത്രം.